നമ്മുടെ കയ്യിൽ എന്തുമാത്രം വേസ്റ്റ് ഉണ്ടോ അത് മുഴുവൻ എടുക്കാം. ഒന്നോ രണ്ടോ ദിവസത്തെ വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ശരിക്കും നമ്മൾ ഈ ദ്രവരൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികളുടെ വേരിലേക്ക് ഡയറക്റ്റ് വളങ്ങൾ ചെല്ലുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപ് പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരും? കൃഷിയൊക്കെ വന്നിട്ട് നടക്കുന്നു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളിതുപോലെ ഒത്തിരി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ വളം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് എല്ലായ്പ്പോഴും ഒന്നും പൈസ കൊടുത്ത് വളം വാങ്ങിച്ച് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വളം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഡയറക്റ്റ് ഇടാമോ അല്ലെങ്കിൽ എന്ത് പ്രോസസ്സ് ചെയ്ത് ഇത് വളമാക്കി മാറ്റാമെന്നുള്ള ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അത് നമുക്കിന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ ചോളം ഇപ്പം പൂവിട്ടു. അതിൻ്റെ ആൺപൂവും പെൺപൂവും ഒക്കെ വന്നു. അതേ ഇതിൻ്റെ ഇടയുടെ നമ്മുടെ ഈ ഇലയുടെ സൈഡിൽ നിന്നെല്ലാം ചോളം വരുന്നുണ്ട്. ഇതേ നോക്കിയാൽ ഇവിടെ നിന്നൊക്കെ ചോളം വന്നിട്ടുണ്ട്. അപ്പോൾ ചോളത്തിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇടാം. കമൻറ്റ് ചെയ്താലേ ഞാൻ വീഡിയോ ഇടത്തുള്ളൂ. അതുപോലെ തന്നെ എന്താ നോക്കിയേ, വയലറ്റ് ക്യാബേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചൈനീസ് ക്യാബേജ് എന്താ ഇവിടെ ഇതുണ്ട്. ഞാനതിൻ്റെ ഇതെല്ലാം ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയാണ് ചൈനീസ് ക്യാബേജ്. അതുപോലെ നമ്മുടെ പച്ച ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ശരിക്കും നല്ല രീതിയിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചക്കറി, നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വേസ്റ്റ് തന്നെ നമുക്കിതിന് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമുക്കിത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ചെടികളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇത് ചീയുകയും അവിടെ ഇത് വെറുതെ ഇരുന്നാൽ തന്നെ ഈച്ചകളും അല്ലെങ്കിൽ പ്രാണികളൊക്കെ വരികയും പുഴു വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഡയറക്റ്റ് ഇടാതെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതേ നോക്കി നമ്മുടെ ഇത് കണ്ട നല്ലൊരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയല്ല നിൽക്കുന്നത്, നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നോക്കി നമ്മുടെ കയ്യിലെ പച്ചക്കറി വേസ്റ്റാണ് ഇതിപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് നമുക്ക് വേസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ ശരിക്കും ഈ പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഇടാതിരിക്കുക. നമുക്ക് തന്നെ അറിയാം, ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചാൽ തന്നെ അതിനകത്തുനിന്ന് പ്രാണികളും അത് പുഴുക്കളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ചെടികളെ ബാധിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചെടികൾ അത് കംപ്ലൈൻ്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞുവെള്ളം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പച്ചക്കറി വേസ്റ്റും എടുക്കാറുണ്ട്. പിന്നെ ശർക്കരയും കൂടെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഈ പച്ചക്കറി വേസ്റ്റ് നന്നായിട്ടൊന്ന് നമ്മുടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കും. അപ്പോൾ അരച്ചെടുത്തതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നോക്കിയാൽ അപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് ഞാനിതിപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുമാത്രം വേസ്റ്റ് ഉണ്ടോ അത് മുഴുവൻ എടുക്കാം. ഒന്നോ രണ്ടോ ദിവസത്തെ വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് പ്രാണികളൊന്നും കയറാതെ തന്നെ എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമ്മളൊന്ന് അരച്ചെടുത്തു. നോക്കിയേ, ഇതാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതിയോളം നമുക്ക് അത്യാവശ്യത്തിനുള്ളതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വെച്ച്, അതായത് പ്രാണികളൊന്നും വരാത്ത രീതിയിലൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരാഴ്ചയുള്ളതോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ അരച്ചു വെച്ചത് നമുക്ക് മിക്സ് ചെയ്താണെങ്കിലും വെക്കാം. ഇത് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് അപ്പോൾ ഈ അരച്ചു വെച്ചത് നമ്മളൊരു മൂന്ന് ദിവസമെങ്കിലും വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് നമ്മൾ കഞ്ഞുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കഞ്ഞുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന കഞ്ഞിവെള്ളം, നമുക്കറിയാം കഞ്ഞിവെള്ളം ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. മറ്റു വളങ്ങളിൽ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഇതിനകത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ചെടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളെ വിഘടിപ്പിക്കാനൊക്കെയുള്ള കഴിവ് കഞ്ഞിവെള്ളത്തിനുണ്ട്. അപ്പോൾ ഇത് കഞ്ഞിവെള്ളം നമ്മുടെ തൈരിൽ ഉള്ളതുപോലുള്ള ഒരു എഫക്റ്റാണ് കഞ്ഞിവെള്ളത്തിനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ കറക്റ്റായിട്ട് നടക്കാനായിട്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് പുളിപ്പിക്കൽ, ഇത് പെട്ടെന്ന് പ്രോസസ്സ് നടക്കാനും ഇതിൽ കൂടുതൽ ഇതിനകത്ത് ജൈവ ബാക്ടീരിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മുടെ ശർക്കര, ഒരു ചെറിയൊരു ഉണ്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചക്കറി വേസ്റ്റ് എങ്ങനെയാണ് ഇതുപോലെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചേക്കുക. ഇനി ഈ രീതിയിലാണോ അതോ വേറെ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ അത് കാണാനോ അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നമ്മളുടെ പുതിയൊരു ഐഡിയ ആണെങ്കിൽ അത് വീഡിയോ ആക്കി ഇടുകയും ചെയ്യാം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ശർക്കര നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് അരയുമ്പോൾ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകും. അതിപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ അരഞ്ഞു മതി. കാരണം അതിനകത്ത് ചെറിയ തരികളൊക്കെ അതിനകത്ത് ഉണ്ടാകുന്നത് നമ്മുടെ മണ്ണിൽ ജൈവാംശം നിലനിർത്താൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം, അതുപോലെ നമ്മുടെ ശർക്കര. ശർക്കര ചെറിയൊരുണ്ട മതി. ഞാനിപ്പോൾ എടുത്തപ്പോൾ ഇത് ഇത്രയും വന്നതാണ്. ഇത്രയും വേണമെന്നില്ല, നമുക്ക് ചെറിയൊരു പിടി നമുക്ക് മതിയാവും. അത് നന്നായിട്ടൊന്ന് ഈ കഞ്ഞിവെള്ളത്തിൽ അലിയിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ പച്ചക്കറി അരച്ച് വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പച്ചക്കറി അരച്ച് വെക്കുന്നതിലാണെങ്കിൽ നമുക്ക് പഴത്തൊലി അല്ലെങ്കിൽ കിഴങ്ങിൻ്റെ തൊലി അതുപോലുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം കണ്ടൻ്റ് ഏറ്റവും കൂടുതൽ ഇത്തരം സാധനങ്ങളുണ്ട്. അപ്പോൾ ചെടികൾ നന്നായിട്ട് വളരാനും ഒക്കെ, അതായത് പൂ പിടിക്കാനും കായ് പിടിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത്തരം സാധനങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇത് നമുക്ക്, അപ്പോൾ ഇതിനി ഒരു 3 ദിവസത്തേക്ക് ഒന്ന് വെച്ചേക്കുക. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഇത് കണ്ട ചെറിയ വേസ്റ്റൊക്കെ കിടക്കുന്നതിന് കുഴപ്പമില്ല, കാരണം മണ്ണിലെ ജൈവാംശം നിലനിർത്താൻ ഇതിൻ്റെ നാരും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊന്നും അരിച്ചു കളയുകയോ ഒന്നും ചെയ്യേണ്ട, ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 3-4 ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ കടന്ന് നല്ലൊരു വളമായി മാറും. അപ്പോൾ ഇതിന് നമുക്കൊരു 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്താണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമ്മുടെ വളമായി മാറിയിരിക്കുകയാണ്. നോക്കിയാൽ ഇപ്പോൾ ഒരു 3-4 ദിവസമായി കേട്ടോ. ഇതിനെ നാറ്റോ, അങ്ങനെ വലിയൊരു നാറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട, കാരണം ഇത്തരം വളങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിന് നാറ്റോ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ. പക്ഷേ വലിയ നാറ്റോ ഒന്നുമില്ല, ചെറിയൊരു പുളിച്ചൊരു മണമുണ്ടെന്നല്ലാതെ ഇതിനകത്തൊരു നാറ്റോ അല്ലെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വലിയൊരു സ്മെല്ലോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനി 5 ഇരട്ടി വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ വളം 5 ഇരട്ടി വെള്ളത്തിൽ ചേർക്കാം. ഞാനിപ്പം 10 മഗ്ഗ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് 2 മഗ്ഗ് നമുക്ക് ഈ വളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് എപ്പോഴും ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഇത് എപ്പോൾ ചെയ്യണം അങ്ങനെയുള്ള കണക്കൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇത് എപ്പോഴൊക്കെ വരുന്നോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കി, നമ്മുടെ ഓർണമെൻ്റൽ പച്ചമുളകാണ്, അത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് നിറയെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചസാരയും ഈസ്റ്റും കൊണ്ടുള്ള ഒരു വളം ചെയ്തിരുന്നു. നമ്മുടെ ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് പഞ്ചസാരയും ഈസ്റ്റുമായിട്ടുള്ള വളം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കയറി കണ്ടേക്കുക. അപ്പോൾ നോക്കി, നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഈ വളം ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നമ്മൾ ഈ ദ്രവരൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികളുടെ വേരിലേക്ക് ഡയറക്റ്റ് വളങ്ങൾ ചെല്ലുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ദ്രവരൂപത്തിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ല, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. പക്ഷേ നമുക്കത് മാത്രം ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ഈ സമ്പൂർണ്ണ കൂട്ടുവളം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സമ്പൂർണ്ണ കൂട്ടുവളം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എല്ലുപൊടിയുണ്ട്, അതുപോലെ തന്നെ ലെതർ മീലുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ബയോ പൊട്ടാഷുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു പിടി ഇതിനകത്ത് കൊടുത്തിട്ട് അത് കൊത്തിളക്കി കൊടുത്ത് വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ജൈവ സ്ലറിയും അതുപോലെ നമ്മുടെ ഈ കൂട്ടുവളമൊക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് പച്ചമുളക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ അനാവശ്യമായിട്ട് വരുന്ന കളകളെല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടുവളം ഒരു പിടിയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കൊത്തിളക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പച്ചക്കറി വേസ്റ്റിൻ്റെ വളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ പച്ചക്കറികൾക്ക് അത് അടിപൊളിയായിട്ടുള്ള ഒരു വളം ആയി. അപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകൾ അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് അതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ponnappan.in എന്നുള്ള വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ താഴെ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് ഡയറക്റ്റ് ഇടാതെ നല്ല രീതിയിൽ അത് നമുക്ക് പച്ചക്കറികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഇത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.